കൂട്ടുകാരെ വീണ്ടും ഒരു ഓൺലൈൻ സണ്ടർ സ്കൂൾ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 19-ാമത്തെ പാഠത്തിലേക്കാണ് നാം കടക്കുന്നത്. പാഠത്തിന്റെ പേര് കുരിശിനോടുള്ള താതാത്മ്യപ്പെടൽ. കുരിശിനോടുള്ള താതാത്മ്യപ്പെടൽ. കുരിശ് ക്രിസ്തീയ ജീവിതത്തിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു അടിസ്ഥാനമാണ്. സഭയുടെ ഏത് ഭാഗങ്ങളിൽ ഏത് ശുശ്രൂഷയിൽ നാം നോക്കിയാലും കുരിശിന് ഒരു മുഖ്യമായ സ്ഥാനമുണ്ട്. ക്രൂശിന്റെ വചനം അത് നിരപ്പിന്റെ വചനമാണ്. സ്റ്റൗറോസ് എന്ന ഗ്രീക്ക് പദമാണ് ക്രൂശിന് പകരമായി ഉപയോഗിച്ചിരുന്നത്. കാരണം പഴയകാലത്ത് ക്രൂശിന് പകരം സ്റ്റൗറോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്തീയ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സ്റ്റൗറോസ് അത് ക്രോസ് എന്ന ഒരു പദത്തിലേക്ക് വ്യതിചലിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ക്രൂശിനോ ക്രിസ്ത്യാനികൾക്കോ പ്രാധാന്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധിക്കുവാനോ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് മുന്നോട്ട് പോകുവാനോ കഴിയാതെ ഇരുന്ന ഒരു കാലഘട്ടം. അതായത് ഏകദേശം 4-ാം നൂറ്റാണ്ടിലേക്ക് ലോകം എത്തി നിൽക്കുകയാണ്. അവിടെ ലോകം പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അദ്ദേഹം ഒരു രാജ്യവുമായുള്ള യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ ദിനങ്ങളിൽ അദ്ദേഹം രാത്രി ഒരു ദർശനം കാണുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു കുരിശിന്റെ രൂപത്തിലുള്ള ഒന്ന് താഴേക്കിറങ്ങി വരികയും അതിലൂടെ അവർ യുദ്ധം ജയിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. അതുപോലെ തന്നെ സംഭവിച്ചു, അവർ കുരിശുമായി മുൻപിൽ പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുകയും ആ യുദ്ധം വളരെയധികം ധീരതയോടുകൂടെ വിജയിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണ് കുരിശ് ആ രാജ്യത്തിന്റെ ചിഹ്നമായിട്ട് മാറ്റപ്പെടുകയാണ്. അതിലൂടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുരിശിന്റെ പ്രാധാന്യം വർദ്ധിച്ച് വരുന്നതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കുരിശ് നിത്യ രക്ഷയുടെ ഒരനുഭവമാണ്. പാപത്തിലായിരുന്ന ജനത്തിന് വിമോചനത്തിന്റെ അനുഭവം നൽകിയതും ഈ കുരിശാണ്. കാരണം കർത്താവ് കുരിശിൽ തന്റെ ജീവനെ ഏൽപ്പിക്കുന്നതോടുകൂടെ അതിന്റെ അതുവരെ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് മാറി പ്രത്യാശയുടെ ഒരടയാളമായിട്ട് കുരിശ് മാറുകയാണ്. ഇന്ന് നാം വേദനയോടുകൂടെയോ നിരാശയോടുകൂടെയോ ഇരിക്കുന്നുവെങ്കിൽ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നിത്യമായ ഒരു പ്രത്യാശയുടെ ദർശനം അനുഭവിക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 11-19 വരെയുള്ള തിരുവചനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കുരിശിന്റെ വചനം അത് നിരപ്പിന്റെ വചനമാണ്. ചട്ടങ്ങളും പ്രമാണങ്ങളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം നീക്കി വേർപാടിന്റെ നടു ചുവർ ഇടിച്ചു മാറ്റിക്കൊണ്ട് എല്ലാവർക്കും നിരപ്പിന്റെ അനുഭവം നൽകിയ ഒന്നാണ് കുരിശ് എന്നുള്ളത് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് സമൂഹത്തിൽ നിന്നിരുന്ന വ്യത്യാസങ്ങളെല്ലാം മാറ്റി എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു അനുഭവം ഇവിടെ പൗലോസ് കൊരിന്ത് സഭയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മോടുള്ള ക്രിസ്തുവിനുള്ള സ്നേഹമാണ് നമ്മൾ ഭരിക്കേണ്ടത് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മോടുള്ള ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് നാം ഉൾക്കൊള്ളേണ്ടതും അതാണ് നമ്മെ ഭരിക്കേണ്ടതും എന്ന് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. വിജാതിയരും യഹൂദരും എന്നുള്ള വ്യത്യാസത്തിൽ നിന്ന് എല്ലാവരും ക്രൂശിലൂടെ ക്രിസ്തുവിലൂടെ ഒന്നായിത്തീരുന്ന ഒരു അനുഭവം. അതിനാൽ തന്നെ എന്ത് പരീക്ഷണങ്ങളും പരിഹാസങ്ങളും നേരിട്ടാലും അതിൽ ഒരു പ്രയാസവും ഇല്ല എന്ന് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ അത് വളരെ പ്രയാസമേറിയ ഒരു ജീവിത അനുഭവമാണ് നമുക്ക് നൽകുന്നത്. നാം കുരിശിന് മാതൃകയാകണം എങ്കിൽ അപമാനത്തിന്റെയും താഴ്ചയുടെയും ശാപത്തിന്റെയും അടയാളമായ ക്രൂശിലൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയണം. പ്രത്യേകിച്ച് ക്രിസ്തു ഈ ക്രൂശിലൂടെ അനുഭവിച്ചത് ഈ ഒരു അനുഭവമാണ്. അതായത് അപമാനത്തിന്റെയും താഴ്ചയുടെയും ശാപത്തിന്റെയും അനുഭവം. അവിടെയാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ നമുക്ക് താതാത്മ്യപ്പെടുവാനായിട്ട് കഴിയുന്നത്. എന്റെ ജീവിതത്തിൽ എപ്പോൾ അപമാനമേൽക്കുന്നുവോ, എപ്പോൾ ശാപമേൽക്കുന്നുവോ, എപ്പോൾ ഞാൻ വീഴ്ചയുടെ അനുഭവത്തിലേക്ക് പോകുന്നുവോ, അവിടെയാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും ക്രൂശിനോടുകൂടെ താതാത്മ്യപ്പെടുവാനും നമുക്ക് കഴിയുന്നത്.
ഈ ക്ലാസ് നാം ശ്രമിക്കുമ്പോൾ നമുക്ക് എത്ര പേർക്കാണ് ആ ക്രൂശിനോടുകൂടെ താതാത്മ്യപ്പെടുവാനായിട്ട് കഴിയുന്നത്? നമുക്ക് ആർക്കും ഒരു അപമാനമോ ഒരു ശാപമോ ഒന്നും സ്വീകരിക്കുവാനുള്ള താല്പര്യമില്ലാത്തവരാണ് നാം ഓരോരുത്തർ. ഇവിടെ ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, തന്റെ ജീവിതം പീഡാ സഹനകൾ കൊണ്ട് നിറയുമ്പോൾ, അത് മറ്റുള്ളവരോടുള്ള ഐക്യദാർഢ്യത്തിന് കാരണമായിത്തീരുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ക്രിസ്തുവിനെ പീഡിപ്പിക്കുവാൻ നടന്ന പൗരോസ് പോലും ക്രിസ്തു ദർശനം അവനെ ക്രൂശിനോടുകൂടെ താതാത്മ്യപ്പെടുവാനായിട്ട് ക്രിസ്തുവിനോടുകൂടെ താതാത്മ്യപ്പെടുവാനായിട്ട് അവനെ സഹായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുകയാണ്, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളത്. ക്രൂശിനോടുകൂടെ താതാത്മ്യപ്പെടുമ്പോഴാണ് ക്രിസ്തു അനുഭവം എന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഞാൻ ഇന്നലെ വരെ ആരായിരുന്നു, അല്ല തൊട്ടു മുമ്പ് വരെ ആരായിരുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ മുതൽ ഞാൻ ആരാണ്. ക്രിസ്തു എന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാൻ പഴയ ആളല്ല, ഇനി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതോടൊപ്പം പൗലോസ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച കഷ്ടതകളൊന്നും നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ചേർത്ത് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒന്ന് തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിൽ വരുന്ന അപമാനവും ശാപവും ശിക്ഷയും എല്ലാം ക്രിസ്തുവിനോടുകൂടെ താതാത്മ്യപ്പെടുന്ന ഒരനുഭവമാണ്. അവിടെ മാത്രമാണ് ഒരു പുതുസൃഷ്ടിയായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയുന്നത്. എന്ത് തന്നെ നമ്മെ തോൽപ്പിക്കുവാൻ നോക്കിയാലും അതിൽ പതറാതെ ക്രിസ്തുവിനോടുകൂടെ ചേർന്നുകൊണ്ട് കുരിശിൽ ഒരു ഉദയം നേടുവാനായിട്ട് നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ എന്തെല്ലാം ചേതനകൾ ജീവിതത്തിൽ വന്നാലും നാം നിൽക്കുന്ന ഇടത്തു നിന്ന് വ്യതിചലിക്കാതെ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയണം. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എത്ര പേർക്കാണ് ക്രൂശിനോടുകൂടെ താതാത്മ്യപ്പെടുവാനായിട്ട് കഴിയുന്നത്? ഒരുപക്ഷെ ഇന്ന് അപമാനവും ശിക്ഷയും ഒക്കെ ഉണ്ടാകും. എന്നാൽ യഥാർത്ഥമായി അതിനോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പുതിയ ജീവിതമുണ്ട്, ഒരു പുതിയ അനുഭവമുണ്ട്. ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നിങ്ങൾ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസം നമുക്ക് പഠിക്കുവാനുള്ള മനഃപ്പാഠ വേദഭാഗം ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20 2:20. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവ പുത്രങ്ങളുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത് എന്നാണ്. ഒരിക്കൽ കൂടെ, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവ പുത്രങ്ങളുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ശ്രവിച്ച ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് കുരിശിനോടുകൂടെയുള്ള താതാത്മ്യപ്പെടലിൽ അപമാനവും കഷ്ടതയും വേദനയുടെ മധ്യത്തിൽ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.